നമ്മളിവിടെ വന്നിരിക്കുന്നത് ചേർത്തലയിലുള്ള ചാരമംഗലം എന്ന സ്ഥലത്താണ്. ചാരമംഗലത്തിന് അടുത്ത് കുറ്റിവേലി എന്നൊരു പ്രദേശത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവർ ജൂലൈ 10-ാം തീയതി ഒരു പ്രത്യേകമായ ദിവസമാണ്, ഫിഷ് ഫാർമേഴ്സ് ഡേ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഈ നദൃഷ്ടി ന്യൂസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, നമ്മളിന്ന് വന്നിരിക്കുന്നത് ചാരമംഗലത്തുള്ള കുറ്റിവേലിയിലുള്ള നേച്ചേഴ്സ് വേ എന്ന് പറയുന്ന ഒരു ഫിഷ് ഹാച്ചറിയിലാണ് വന്നിരിക്കുന്നത്. ഫിഷ് ഹാച്ചറി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, അത് വിൽക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഫിഷ് ഹാച്ചറി. ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളുണ്ട്. ചേർത്തലയിലാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ പോകാം. പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് ഈ ഒരു ഫിഷ് ഹാച്ചറിയുടെ പ്രത്യേകതകളെന്നൊക്കെ ഞങ്ങൾ പറയാം. ഇവിടെ പ്രധാനമായിട്ട് തിലോപ്പിയ പോലുള്ള, അല്ലെങ്കിൽ ഗപ്പി തിലോപ്പിയ പോലുള്ള മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളെയാണ് വിൽക്കുവാനായിട്ട് പ്രകടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് വേഗം ഒന്ന് പോയി വരാം. അതിനുശേഷം ഇതിൻ്റെ ഒരു ഓണർ ഉണ്ട്, ജോർജ് ചേട്ടനാണ്. ആ ജോർജ് ചേട്ടനുമായിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെ പറ്റി ഒന്ന് സംസാരിക്കാം. ഇതാണ് ജോർജ് ചേട്ടൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതാണ് ജോർജ് ചേട്ടൻ, നമ്മളുടെ ഈ ഒരു നേച്ചേഴ്സ്വേയുടെ ഓണറാണ്. നമുക്ക് ചേട്ടനുമായിട്ട് പോയി ഇതിന്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണാം. ചേട്ടൻ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നമ്മളോടൊപ്പം ഇന്നുള്ളത് നേച്ചേഴ്സ് വേ എന്ന ഫിഷ് ഹാച്ചറിയുടെ ഓണറാണ്, ജോർജ് ചേട്ടനാണ്. അദ്ദേഹം പൂഞ്ഞാർ സ്വദേശിയാണല്ലേ, ചേർത്തലയിൽ, പാല സ്വദേശിയാണ്. ചേർത്തലയിൽ വന്നാണ് അദ്ദേഹം നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫിഷ് ഹാച്ചറി ചേർത്തല ചാരമംഗലം കുറ്റിവേലി എന്ന സ്ഥലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുതരം ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മത്സ്യങ്ങളുടെ ഉൽപ്പാദനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചേട്ടനോട് തന്നെ ചോദിക്കാം, ചേട്ടാ ഏതൊക്കെ തരത്തിലുള്ള മത്സ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ഞങ്ങളിപ്പോൾ മെയിനായിട്ട് ഗിഫ്റ്റ് തിലോപ്പിയാണ്. ഗിഫ്റ്റ് തിലോപ്പിയുടെ ഹാച്ചറിയാണ് നമ്മൾ ഗവൺമെൻറ് ലൈസൻസ് ഉള്ളത്. പിന്നെ നമ്മൾ മറ്റ് മത്സ്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓർമെൻ്റൽ ഫിഷ് ഉണ്ട്, പിന്നെ അനബാസ്, തിലാപ്പി, പിന്നെ വരാൽ, പിന്നെ കരിമീനുണ്ട്, അങ്ങനെ പല വളർത്തു മത്സ്യങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തിലോപ്പിയയുടെ ഒരു ഉൽപ്പാദനവും രീതികളും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഉൽപ്പാദന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നമുക്ക് ബ്രൂഡ്സൊക്കെ ഉണ്ട്, ഓരോ ഒരു 10,500-ഓളം ബ്രൂഡേഴ്സ് ഉണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ മുട്ടയെടുത്ത് വിരിയിച്ച് അതിന് കുഞ്ഞ് ഉണ്ടാക്കിയിട്ട് അതിനെ ഹോർമോൺ ട്രീറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതൊരു 21 ദിവസത്തെ ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിവിടെ ഇതിൽ തന്നെയാണ് നടത്തുന്നത്? അതെ, ഇതിൻ്റെ അകത്ത് തന്നെ. ഇതിൽ തന്നെ തന്നെ അവിടെ നമുക്ക് ഇത് കിട്ടുന്ന മറ്റേ ഹാച്ചിങ് ബക്കറ്റ് ഉണ്ട്. ഹാച്ചിങ് ബക്കറ്റ് അതിലേക്ക് മറ്റേ മുട്ട നമ്മൾ ഇട്ടച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് വിരി ഒരു 3-4 ദിവസം കൊണ്ട് വിരി. അതിനെ എടുത്ത് നമ്മൾ ടാങ്കിലിട്ടച്ച് അതിന് ഫീഡ് ചെയ്യുകയും. ചേട്ടാ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ടത് കൂടുതലും ഗപ്പികളെ കുറിച്ച്, ഗപ്പീസിൻ്റെ പല വെറൈറ്റീസൊക്കെ ഉണ്ട്. കൂടുതലും ഗപ്പികൾ ഈ ഒരു കാലമാണ്, ഈ ടൈം മഴക്കാലമായിട്ടാണോ ഗപ്പികളുടെ കൂടുതലായിട്ട് ഒരു ഉൽപ്പാദനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആ മഴക്കാലത്ത് ഇപ്പോൾ മഴക്കാലത്ത് അല്ല, ഇപ്പോഴും ഉണ്ട് നമുക്ക് ഗപ്പി, ഇവിടെ എപ്പോഴും അവൈലബിൾ ആണ്. അതായത് നമുക്ക് പല വെറൈറ്റി ഉണ്ട്, ഒരു 5-7 വെറൈറ്റി ഇപ്പോൾ ഉണ്ട്, ഓൾറെഡി സെയിലായിട്ടുണ്ട്. മറ്റേ അതുപോലെ ഇപ്പം റെഡ് ഗപ്പി ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ഓക്സിഡ ഉണ്ട്, ഫുൾ ബ്ലാക്ക് ഉണ്ട്, യെല്ലോ കോബ്ര ഉണ്ട്, പിന്നെ എച്ച് വി ബ്ലൂ ഉണ്ട്. ഇങ്ങനെ പല വെറൈറ്റിയിലുള്ള ഗപ്പീസ് ഉണ്ട്. പിന്നെ അലങ്കാര മത്സ്യം, ഇത് മറ്റേ അലങ്കാര മത്സ്യങ്ങളും ഉണ്ട്, കോഴിക്കാർപ്പുണ്ട്. അങ്ങനെ നമുക്ക് അതിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ? നമുക്ക് അത്യാവശ്യം കാര്യങ്ങളുള്ളതിനൊക്കെ നമുക്ക് ഇവിടുത്തെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഒരുപാട് ടാങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് മത്സ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവരോട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കാർപ്പിൻ്റെ ടാങ്കിന് ഫ്രണ്ടിലാണ്. വളരെ നല്ല, കാണാൻ നല്ല ഭംഗിയുള്ള മത്സ്യങ്ങളാണ്. വിവിധ കളറുകളിലല്ലേ, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്, അങ്ങനെ ഏകദേശം ഒരു ഗോൾഡ് ഫിഷിൻ്റെ ഒക്കെ ഒരു അല്ലേ ഇനത്തിൽപ്പെടുന്ന ഒരു മീനുകളാണ് തോന്നുന്നത്. അതെ, നല്ല കളറുള്ള
നല്ല ഫിഷസ് ആണ് കാണാൻ ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ കാം ആയിട്ട് നടക്കുന്നു. കാമാൻ കോയിട്ടായിട്ടുള്ളത് അതെ അതെ. ഇതിന്റെ പ്രത്യേകത നല്ല കാവ്യ വളരെ അട്രാക്റ്റീവ് ആണ്. അട്രാക്റ്റീവ് ഇത് വലുതായി കഴിഞ്ഞ ആൾക്കാർ കഴിക്കുന്നവരും ഉണ്ട്. ഇപ്പൊ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കഴിക്കുന്നതാണ് പറയുന്നത്. നമുക്കിതിലൂടെ ഓർഡറുകൾ ഉണ്ടോ? ഇഷ്ടംപോലെ ഓർഡർ ഉണ്ടോ? ആ പിന്നെ ആൾക്കാർ വരുമ്പോൾ കാണുമ്പോൾ മേടിച്ചോണ്ട് പോയി. ഇത് വളരെ ശാന്തമായിട്ടുള്ള പ്രകൃതിയല്ല, അത് കാണുമ്പോൾ നല്ല രസം. ഇത് ബ്രീഡിംഗ് ടാങ്ക് ആണോ? ഇത് അല്ലല്ല, ഇത് ഞങ്ങളൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയേക്കുന്ന ടാങ്ക്. വരുന്നവരെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് മീനെ, നല്ല നല്ല രസമുള്ള മീനാണ്. ഇനി ബ്രീഡിംഗ് ടാങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ കിട്ടും. ഗോൾഡ് ഫിഷ് അടുത്തെത്തിയിരിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മത്സ്യത്തിന്റെ എടുക്കലാണ്. നമ്പൂതിരി അല്ലേ? നമ്പൂതിരി ജയന്റ് ഓറ ഒരു കാണാൻ തന്നെ ഒരു എന്തായാലും നമ്പൂതിരി എന്നൊരു പേര് വരാനുള്ളൊരു കാരണം. അത് കൂടുതലും വെജിറ്റബിൾ ആണ് അത് കഴിക്കുന്നത്. ചേമ്പലയോ അല്ലെങ്കിൽ മൾബറിയുടെ അല്ലയോ അല്ലെങ്കിൽ കാബേജിന്റെ അല്ലയോ ഇതൊക്കെ കൊടുക്കാൻ നമുക്ക്. അതുകൊണ്ടാണ് അത് ആൾക്കാർ, കാരണം വേറെ തീറ്റ ചെലവൊന്നുമില്ല, ഇല്ലായിരുന്നില്ല. പറമ്പിലുള്ള വാഹനങ്ങൾക്ക് പറിച്ചിട്ട് കൊടുത്താൽ അങ്ങനെ എളുപ്പമുണ്ട്. പിന്നെ ഇത് പിങ്ക് കളറായതുകൊണ്ട് നമുക്ക് ഓർണമെന്റലായിട്ട് ഉപയോഗിക്കാം, മീറ്റിനായിട്ട് ഉപയോഗിക്കാം. മീറ്റിനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഇത് ഏതാണ്ട് 5 കിലോ 6 കിലോ 7 കിലോ ഒക്കെ ആവുന്നതാണ്. വലിപ്പം വെക്കും, വലിപ്പം വെക്കും. ആ പിന്നെ ഇത് എയർ ബ്രീത്ത് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എയർ ബ്രീത്ത് ആണ്. ഇവര് മേലിൽ നിന്ന് ഏറെടുക്കുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി വെള്ളം ചീത്തയായാലും വിഷയമല്ല, കുഴപ്പമില്ല. അതാണ് ഏറ്റവും ആഗ്രഹം. മത്സ്യ പച്ചിലകൾ തിന്നുന്നോണ്ടാണ് അതിന്റെ നമ്പൂതിരികളെന്ന്. ആ നമ്പൂതിരി പിന്നെ അതിന്റെ അടിയിൽ ഒരു ചെറിയ നൂല് പോലെ ഒരു മീനിൽ തന്നെ ഉണ്ട്. മീൻ തന്നെ അത് കാണുമ്പോൾ നമ്മള് അതുകൊണ്ടാണ് തോന്നുന്നത് ആൾക്കാർ നമ്പൂതിരി. ജയന്റ് ഗൗര അല്ലേ? ജയന്റ് ഗൗര, ജയന്റ് ഗൗര, ജയന്റ് ഗൗര. ഇത് സാധാരണ ഇപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെ മത്സ്യത്തിൽ ഇവിടെ കൂടുതൽ പോകുന്നത് മറ്റേ വിപണനത്തിനാണോ പോകുന്നത്? മറ്റേ ഇതുകൊണ്ട് മീറ്റിനായിട്ടും ആൾക്കാർ കാണുകയും ചെയ്യാമല്ലോ. കാണാനും നല്ല ഇതല്ലേ. ഓർണമെന്റലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ, ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് ആൾക്കാർ അതുകൊണ്ടാണ് അതിന് ഡിമാൻഡ് കൂടുതൽ. ഡിമാൻഡ് കൂടുതലും മറ്റു കുട്ടികൾ ചോദിച്ചു വരുന്ന മീനാണ്. പിന്നെ പിള്ളേരും ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ വലിയവർക്ക്. ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം വെച്ചാൽ ചീത്തയായാലും കുഴപ്പമില്ല, കുഴപ്പമില്ല. അതാണ് അതിന്റെ ഏറ്റവും ഏറ്റവും വലിയ വ്യത്യാസം, പ്രത്യേകം എന്ന് പറയുന്നത്. അതെ അതെ. നമുക്കിനി അടുത്തൊരു മീനിന്റെ വിശേഷങ്ങളിലേക്ക്. ഓക്കെ. ഇത് ഇതെന്താണ് സംഭവിച്ചത്? ഇത് നമ്മളിവിടെ കൊടുക്കുന്നതാണ്. മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് നമ്മൾ ആൾക്കാർക്ക്, നമ്മൾ ടാങ്കിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇടും. ആ എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ട് നമ്മൾ ആൾക്കാർക്ക് സെയിൽ ചെയ്യുന്നു. സെയിൽ ചെയ്യുന്നു. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ കൗണ്ടിങ് ഇവിടെ വെച്ചാണ് കൗണ്ട് ചെയ്ത് കൊടുക്കുന്നത്. കൗണ്ടിങ് ഇത്ര ചെറിയ മീനാകുമ്പോഴത്തേക്കും കൗണ്ടിങ് ചെയ്ത് കൗണ്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അത് ഇതുണ്ടല്ലോ, അത് കാണിക്കാവോ? അതിന് ഇതുണ്ടല്ലോ, അരിപ്പുണ്ടല്ലോ. ഇത് എടുത്തേച്ച് നിന്റെ അടുത്ത് 5-6 വീതം ഒന്നിച്ചെണ്ണാണ്. ഇത് 5-6 വീതം ഒന്നിച്ചെണ്ണാണ്. എളുപ്പമാണത്. അതൊക്കെ ചെയ്തൊരു പിള്ളേരുണ്ട് ഇവിടെ, സ്റ്റാഫുണ്ട്. അവർ സ്റ്റാഫുണ്ട്. റബ്ബറും കിട്ടുന്നില്ല, എണ്ണുമ്പോ നമ്മൾ ഇതും കൊണ്ട് എടുക്കണം. അതുകൊണ്ട് എടുത്തിട്ടാണ് ഇത്ര ഉണ്ടാവും അല്ലേ. ഇത് ഇതെന്ത് മീനാണിത്? ഇത് മെയിനായിട്ട് അനാബാസ് എന്ന് പറയുന്നതാണ്. അനാബാസ് എന്ന് പറയുന്നത് ശരിക്കും ഡെവലപ്പ് ചെയ്ത മോഡേണാണ്. അനാബാസ് എന്ന് പറയുന്നത് നമ്മൾ കൊൽക്കത്ത ഭംഗിയുണ്ട്. ഇപ്പൊ കൊൽക്കത്ത നിന്നൊക്കെയാണ് ഇത് ഇറക്കുമതി ചെയ്യുന്നത്. അതെ അതെ. പിന്നെ ഇതിന് കരിവെണ്ണി, കല്ലട മുട്ടി, പലയിടത്തും പല പല ദേശങ്ങളിലും പല രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. ഈ മഴക്കാലം ഏറ്റവും കരികണ്ണിയാറിങ്ങിയൊക്കെ പോകും. നന്നായിട്ട് നെറ്റൊക്കെ ഇട്ടില്ലെങ്കിൽ കേറിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് കുളങ്ങളിൽ നിന്നൊക്കെ. അതെ, നല്ല ഇതുണ്ട്. നല്ല കാണച്ചൊരു കുഞ്ഞിനെ കാണാൻ നല്ല ഭംഗി. കരികണ്ണി, കരികണ്ണിക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് സത്യത്തിൽ. അതിന്റെ മുള്ളാണെങ്കിൽ പോലും ഇങ്ങനെ നല്ലൊരു ഭംഗിയുള്ളൊരു മീനാണ് കരികണ്ണി. പൊതുവെ നമ്മുടെ തോടുകളിൽ വളരുന്നതുകൊണ്ട് അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതെന്ന് മാത്രം. അതെ അതെ. പക്ഷെ നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാം പറയുന്നത് കരിയെണ്ണി ഉണ്ടോ, അനവാസം ഉണ്ടോന്നൊക്കെ ആൾക്കാർ ചോദിച്ചു മേടിക്കുന്ന ഐറ്റം. അത് ചോദിച്ചു വന്ന് പിന്നെ, കാരണം ഇത് എയർ ബ്രീത്താണ്. വെള്ളം ഇച്ചിരി ചീത്തയായാലും കിടന്നോളൂ. ഇത് ഇതിവിടെ വെക്കാലോ. അല്ല, വെള്ളം ഇച്ചിരി ചീത്തയായാലും അതവിടെ കിടന്നോളൂ, കിടന്നോളൂ. അപ്പൊ ചത്തുപോകത്തില്ല, ചത്തുപോകത്തില്ല. അതുകൊണ്ടൊക്കെയാണ് ആൾക്കാർ ഇത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അനബാസ്, അനബാസ്. ഇത് നമ്മളിപ്പോ നിൽക്കുന്നത് സിലോപ്പിയ അല്ലേ? തിലോപ്പിയ, തിലോപ്പിയ നമ്മൾ കുറെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി റീറ് ചെയ്താച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടീഷൻ ഒക്കെ ചെയ്ത് ബ്രീഡിംഗ് ടാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് എടുത്തിട്ടുവാണെങ്കിൽ നമുക്ക് അവർക്ക് കുറച്ചുകൂടെ വെളിച്ചം കിട്ടും. ഉള്ളിൽ നിന്നുള്ള ഉള്ളിലുള്ളതിലും നല്ലത്. ഈ മഴവെള്ളം ഇതിലേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ മഴക്കാലം, അപ്പൊ ഈ മഴവെള്ളം വീഴുന്നുണ്ട്. വെള്ളം ഏതാ? ശുദ്ധജലമാണ്. ഞങ്ങൾ ഇവിടുന്ന് ബോർവെല്ലുള്ളതുണ്ട്. ഞങ്ങൾ ഒരു 2 ദിവസം അതിന്റെ അകത്ത് സ്റ്റോക്ക് ചെയ്തിട്ട് ടാങ്ക് ഉണ്ട്.
ആ സ്റ്റോക്ക് ടാങ്കിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ടെല്ലാം അടിച്ച് ഇങ്ങോട്ടെല്ലാം ഇത് ഫില്ല് ചെയ്തു. ഇത് ഫില്ല് ചെയ്തിട്ട് ഇതിൽ നിന്നാണ് ഞങ്ങൾ പിടിച്ച് വീണ്ടും കൊടുക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ആൾക്കാർക്ക് കൊടുത്തു വിടുന്നത്. അതെ അതെ അതെ. ഇത് സിലോപ്പിയുടെ സിലോപ്പിയ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ചെറുതായിട്ടുള്ളൂ, വേറെ വെറൈറ്റി ഇല്ല. പിന്നെ ഇതിന്റെ വലിപ്പ ചെറുപ്പം അനുസരിച്ചുള്ള ഓരോ ടാങ്കിലേക്ക് വ്യത്യാസം വരും, വില വ്യത്യാസം. വില വ്യത്യാസം ഇതിനൊക്കെ എത്ര രൂപ വരും? ഒരു ഇതിൽ എങ്ങനെ കൊടുക്കുന്നത്? പേരാടാണോ കൊടുക്കുന്നത്? 4 രൂപ. ഒരെണ്ണത്തിന് 4 രൂപ. ഇത് ഇതെന്ത് മീനാണിത്? ഇതാണ് മറ്റേ നാടൻ ചെമ്പല്ലി. നാടൻ ചെമ്പല്ലി ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് മറ്റേ അനാബാസ് എന്ന് പറഞ്ഞു വരുന്നത്. ഇതും ഒരുമാതിരി ഇപ്പൊ നല്ല ഗ്രോത്ത് കിട്ടുന്ന സാധനമാണ്. അത്യാവശ്യം ഇവിടുന്ന് ഇവിടുന്ന് 1 കിലോ ഒക്കെ ആകുന്ന മീനാണിത്. ആ പിന്നല്ലേ ചെമ്പല്ലി, ഇത് നല്ല ടേസ്റ്റാണ് അവർ പറയുന്നത്. അത് കൊണ്ടുപോകും ആൾക്കാർ, വറുത്ത് തന്നെ കഴിക്കാൻ നല്ലതാണ്. അപ്പൊ ചേർത്തലയുള്ളവർക്ക് നല്ല ചെമ്പല്ലിയുടെ കുഞ്ഞിനെ വേണം, നല്ല രുചിയുള്ള ചെമ്പല്ലി അല്ലേ? നല്ല രുചിയുള്ള ചെമ്പല്ലി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോർജ് ഏട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. വളരെ രുചിയുള്ള ചെമ്പല്ലിയാണെന്നാ പറയുന്നത്. എന്റെ നമ്പറും കൊടുത്തേ. ആ നമ്പർ പറയാം, നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഞങ്ങൾ കൊടുക്കും. ചെമ്പല്ലിയുടെ ഈ ഒരു ഐറ്റംസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ. ചെമ്പല്ലി ഇത് നാടൻ ചെമ്പല്ലിയാണ്. നാടൻ ചെമ്പല്ലി ഇതിന്റെ കൂടെ കാര്യക്കുഞ്ഞുങ്ങളും ഉണ്ട്. കൂടെ കാര്യം സാധാരണ കയറി വരുന്നതാണ്. എന്റെ കടക്കട ഉണ്ട്, ഇത് ചെമ്പല്ലിയുടെ. അടുത്ത ടാങ്ക് എന്ന് പറയുന്നത് സിലോപ്പിയുടെ ടാങ്ങാണ്. അങ്ങോട്ട് പോയാൽ സിലോപ്പി ഉണ്ട്, പിന്നെ കരിമീൻ്റെ ഉണ്ട്, കരിമീൻ കുഞ്ഞുങ്ങളും ഉണ്ട്. കരിമീൻ ഇത് എന്ത് സിലോപ്പിയാണ്? റെഡ് സിലോപ്പി എന്ന് പറഞ്ഞത് റെഡ് സിലോപ്പി ഹൈലോട്ടിക് സിലോപ്പിയുടെ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അതും കഴിക്കുന്നതാണ്, ആൾക്കാർ കഴിക്കുന്നതാണ്. പക്ഷെ അതിപ്പോ ഏതാണ്ട് പ്രോബ്ലം ഉണ്ട്, ചിലപ്പോ അതും ബാൻ ചെയ്യുന്നൊക്കെ പറയുന്നു. നമുക്കിനി റെഡ് സിലോപ്പിയുടെ കുറച്ച് വിശേഷം. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ റെഡ് സിലോപ്പിയുടെ ടാങ്ങിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. കാണാൻ വളരെ ഭംഗിയാണ് റെഡ് സിലോപ്പിയ. ഇത് നമ്മുടെ സാധാ സിലോപ്പിയുടെ തന്നെ രുചിയാണെന്നാണോ പറയുന്നത്? അതെ അതെ അതെ. സാധാരണ ഇത് കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സംഭവം എല്ലാം ഒന്ന് തന്നെ. പിന്നല്ലേ, പിന്നെ ഇത് വളർച്ച നല്ല വളർച്ച കിട്ടുന്നുണ്ട്. മറ്റേ ഒപ്പം തന്നെ 2 കിലോയ്ക്ക് വരാവോ? ഒരു മീൻ പിന്നെ 1 കിലോ 1.5 കിലോ ഈസി ആയിട്ട്. പിന്നെ ഇതെന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഈ കളറായതുകൊണ്ട് ആൾക്കാർക്ക് അത്ര താല്പര്യമില്ല. ഇതൊരു അലങ്കാര മത്സരം, അലങ്കാരമായിട്ട് കഴിക്കാവുന്ന ആൾക്കാർക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ആൾക്കാർ സാധാരണ ഇത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇത് മേളിക്കൂടെ വല്ല പക്ഷികളൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് പോകുമെന്നൊക്കെ ഉള്ള സംശയം. ഇത് വണ്ടേ കുളത്തിലിട്ട് കൊണ്ടുപോകും എന്നൊക്കെ ഉള്ള സംശയം. അങ്ങനെ വേറെ പ്രശ്നങ്ങളും കഴിക്കാം. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നവരാണ് ഇത് കഴിക്കുന്നുണ്ട്. കുഴപ്പം ഉപയോഗിക്കുന്നവരും മീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മീറ്റായിട്ട് ഉപയോഗിക്കാം. പിന്നെ ാണ് വിയറ്റ്നാം സ്നേക്കർ. നമ്മുടെ മലയാളത്തിൽ പറയാൻ നല്ല വരാൽ. നല്ല വരാൽ കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത്. വ്യത്യാസമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി വലിയ മീഡിയം സൈസുള്ള ഒരു വരാൽ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. ചേട്ടാ, എന്നാൽ ഇത് ഇങ്ങനെ ഒരു മീഡിയം സൈസുള്ള സാധാരണ കുഞ്ഞുങ്ങളെയാണ് നമ്മളിവിടെ കണ്ടത് കൂടുതലും? സാധാരണ കുഞ്ഞുങ്ങളെക്കാളും ചിലർ ആവശ്യപ്പെട്ട് വലുത് വേണമെന്നും പറഞ്ഞ ചില ആൾക്കാർ ആവശ്യപ്പെട്ട് വരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ മീനുകളുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് വലുത് വേണമെന്ന് പറഞ്ഞ ആൾക്കാർ. കുറച്ച് ഞങ്ങൾ വളർത്തുന്നുണ്ട്, ഇച്ചിരി വളർത്ത് വലുതാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 30 രൂപ, 40 രൂപ, 25 രൂപ അങ്ങനത്തെ റേഞ്ചിൽ കൊടുക്കും. നാടൻ വരാൽ തന്നെയാണ്? നാടൻ അല്ലല്ലോ, വിയറ്റ്നാം സ്റ്റൈൽ. വിയറ്റ്നാം സ്റ്റൈൽ. അപ്പൊ ഇവര് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഫുഡ് ഫീഡിങ് വരുന്നു. ചെറുപ്പം തൊട്ട് ഇവർക്ക് ഫീഡ് ചെയ്ത് ഫീഡ് എടുക്കുന്നവരാണ് ഇവർ. മറ്റേ സാധാരണ നാടൻ വരാൽ കുഞ്ഞുങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് എടുക്കത്തില്ല. അവര് മറ്റേ ലൈവ് ഫുഡേ കഴിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ മീൻ കുഞ്ഞുങ്ങളെയോ അതുപോലെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെയാണ് എടുത്ത് കഴിക്കുന്നത്. ആവശ്യക്കാരുണ്ട് ഒരുപാട്? പിന്നെ ആവശ്യക്കാർ വരുമില്ല. ആവശ്യം ഇപ്പൊ എല്ലാരും വരാൽ കൃഷി, വരാൽ കൃഷി ഇപ്പോഴത്തെ ട്രെൻഡ് വരാലാണ്. ഞങ്ങൾ മെയിനായിട്ടും മിച്ച ഗ്രൂപ്പിയാണ് കൊടുക്കുന്നത്. വരാലാണ് എങ്കിലും ആൾക്കാർക്ക് വരാൽ വേണമെന്ന് പറഞ്ഞു തരും. ഒരു കാലഘട്ടം ഇത്രയും ഡിമ്മായി. ഓരോ ട്രെൻഡാണ്, ഓരോ വരാൽ വരാലും കപ്പയും. അതെ അതെ, പല സ്ഥലം നമ്മുടെ ചേർത്തല തന്നെ മീശക്കാരൻ തിരിവട്ടം കടല വരാലിന്റെ തന്നെ ഷോറൂം ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ചേർത്തലക്കാർക്ക് വരാൽ കൂടുതൽ ഇഷ്ടമാന്ന് തോന്നുന്നു. അതായത് ഓരോ ടേസ്റ്റാണ്. പിന്നെ ഓരോരുത്തർ ആൾക്കാർക്ക്
ഓരോ കാലത്ത് ഓരോ ട്രെൻഡാണ് ട്രെൻഡാണ്. അപ്പൊ ഇപ്പൊ ഒരാൾ ട്രെൻഡാണ്, ഇപ്പൊ ഇത് തന്നെയല്ല, ഇത് പെട്ടെന്ന് വളരും. അതായത് ഒരു 8 മാസം കൊണ്ട് 1 കിലോയാണ് പറയുന്നത്. 8 മാസം ഈ വരാലിന്റെ പ്രത്യേകത അതാണ്. അപ്പൊ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്നോണ്ട് ആൾക്കാർ ഇതാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഇച്ചിരി ഫീഡിനൊക്കെ ഇച്ചിരി വില കൂടുതലാ വരാലിന്. അതായത് ഫീഡ് എടുത്തേക്കുന്നോണ്ട് ഇവര് അതുപോലത്തെ ആൾക്കാർ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. മാംസാഹാരങ്ങൾ കൊടുത്താൽ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. പെട്ടെന്ന് ഈ നമ്മളീ പറഞ്ഞ പോലെ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇതിലും കഴിക്കത്തില്ല. എല്ലാം കഴിക്കത്തില്ല, എല്ലാം കൊടുത്താൽ കഴിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് ഈ പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ, ഒരു 45-46% 40 ആ 40% പ്രോട്ടീൻ ഉള്ളത് ഇവർ കഴിക്കത്തില്ല. കഴിച്ചാലേ ഗ്രോത്ത് കിട്ടത്തില്ല. മറ്റ് സാധാരണ ഫീഡ് കൊടുത്ത് കഴിക്കും, പക്ഷെ ഗ്രോത്ത് കിട്ടത്തില്ല. ഇല്ല ഇല്ല, അതാണ് എന്റെ പ്രത്യേകത. ഏകദേശം എത്ര കിലോ ഒക്കെ കിട്ടും നമുക്ക്? 1 കിലോ ഒക്കെ ആണ് സാധാരണ വിൽക്കുന്ന വിൽക്കുന്ന ലെവലിൽ പറഞ്ഞാൽ നമുക്ക് ഒരു 1/2 കിലോ ഒക്കെ വിൽക്കാം. വിൽക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്, അത് നമുക്ക് കൂടുതൽ വളർത്തണമെന്നില്ല. കൂടുതൽ വേറെ വലിപ്പം വെക്കണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ പിടിച്ചു. ഈ മൺസൂൺ സീസൺ ആയതുകൊണ്ട് വരാലിനോട് മലയാളിക്ക് പ്രിയമുണ്ടോ? പിന്നെ മീറ്റല്ലേ, മീറ്റില്ലാതെ തന്നെ മലയാളി ഭക്ഷിക്കും. അതെ, ചേറ് നമ്മുടെ നാട്ടിൽ പറഞ്ഞ ചേറുമീൻ എന്നാണ് പറയുന്നത്. ആ ചേറുമീനാണ് ആൾക്കാർ. ചേറുമീൻ, അപ്പൊ ഇതിന്റെ ചേറിന്റെ ഉള്ളിൽ കിടക്കുന്ന ചേറുമീൻ അല്ല അത് ചോദിച്ചത്. ഫ്രഷ് ആയിട്ട് കൊടുക്കുന്നു ചേറുമീനിന്റെ ഒരു രുചി മലയാളിക്ക് ഇഷ്ടമാണ്. അതിന്റെ രുചി കൂടിയാണ്. അതെ അതെ, നമ്മുടെ നാടൻ പരലായിട്ടുള്ള വ്യത്യാസം. കഴിക്കുന്നവർ പറയുന്നത് നല്ല ടേസ്റ്റ് ആണെന്നാണ്. ഈ കാണുന്നതാണ് തിലോപ്പയുടെ പാരന്റ് സ്റ്റോക്ക്. അത് ജിലോപ്പയുടെ ഒരു കുടുംബമാണ് ഈ കാണുന്നത്. ഇതിൽ നിന്നാണ് നമ്മളുടെ ഇവിടത്തേക്ക് വേണ്ട കുഞ്ഞുങ്ങളെയൊക്കെ ഉത്പാദിപ്പിക്കാനുള്ള മുട്ടകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. എഗ് എടുക്കുന്നത് ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഒരു എഗ് എടുക്കുന്നത്? നമ്മളൊരു 1 ആഴ്ച അവസാനം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് എഗ് എടുക്കാം. എഗ് എടുക്കാനുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ എടുത്ത് നമ്മളെ അകത്ത് ഹാച്ചറി കൊണ്ടുപോയി അത് വിരിയിച്ച് എടുക്കും. അതിന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ആ കുഞ്ഞുങ്ങളെ സ്റ്റാർട്ടിങ് തന്നെ ഹോർമോൺ ട്രീറ്റ് ചെയ്യുക ചെയ്യും. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിച്ച് നമ്മളിവിടെ ഗിഫ്റ്റ് ഫിലോപ്പിയാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ തയ്യാറ് വരുന്നത് പുറത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. നല്ല ഗവൺമെന്റ് ആശുപത്രികളിൽ നിന്നൊക്കെ ഞങ്ങൾ എടുക്കാറുണ്ട്. അത്യാവശ്യം നല്ല വലിയവരല്ലേ, നല്ലൊരു വലിയൊരു ടാങ്ക് ആണ്. അതോടൊപ്പം തന്നെ വലിയ മീനും ആണല്ലോ. അല്ല, അത്രയും ഇത് വേണം, അത്ര ഏരിയ വേണം. നമ്മൾ എത്ര മീനുണ്ടാവും ഒരു ടാങ്കിൽ? 750 ഫിൽട്രേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു തവണ എടുക്കുമ്പോഴത്തേക്കും ഈ കുഞ്ഞുങ്ങളെ മുട്ട എടുക്കുന്നുണ്ടല്ലോ, ഏകദേശം എത്ര കുഞ്ഞുങ്ങളെ വിരിക്കാനുള്ള മുട്ട അറ്റ ടൈം എടുക്കാൻ പറ്റും? ഇതിന്റെ അകത്തൊക്കെ നമുക്കൊരു 10,000 മുട്ട ഒക്കെ കിട്ടും. 10,000 മുട്ട, അതിന് എത്ര എണ്ണത്തിന് നമുക്ക് കുഞ്ഞുങ്ങളാക്കാൻ പറ്റും? അപ്പൊ എല്ലാം തന്നെ നമുക്ക് വിരിച്ചെടുക്കാം. പിന്നെ വിരിയിച്ചെടുക്കാം, വിരിയിച്ചെടുത്ത് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്താണ് കൊടുക്കുക. അപ്പൊ എന്നാന്ന് വെച്ചാൽ നല്ല ഗ്രോത്ത് കിട്ടും, നല്ല ഗ്രോത്ത് ഉള്ളത്. ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ഗ്രോത്ത് കിട്ടും. അപ്പൊ ആൾക്കാർക്ക് നഷ്ടമില്ല, കൃഷിക്കാർ കൊണ്ടുപോയി നല്ല മീൻ കിട്ടും. നല്ലൊരു ഇതാണ്. ഇത്തിരി തീറ്റ ഒന്നിട്ട് കൊടുത്താലോ? തീറ്റ ഇട്ട് കൊടുക്കാം. ഒരു സിലോപ്പിയുടെ ജീവിതകാലം ജീവിതകാലം എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ചയൊക്കെ തന്നെ ഒരു 1 വർഷം 1.5 വർഷം കൊണ്ട് തൂക്കം വെക്കും. തൂക്കം വെക്കും, പിന്നെ നമുക്കൊരു 3-4 വർഷമൊക്കെ കിടന്നുള്ളൂ. 4 വർഷം വരെ ഒരു സിലോപ്പി കിടന്നുള്ളൂ, കിടന്നു, കുഴപ്പമില്ല. ചാവാതെ കിടന്നുള്ളൂ, ചാവാതെ തന്നെ കിടക്കും. പിന്നെ വയസ്സായി ഓൾഡേജ് ആയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒന്നും. അതെ, ഇവിടുന്ന് പിന്നെ ഇത് മത്സ്യങ്ങളും മറ്റേ വിൽപ്പനയ്ക്ക് കൊടുക്കാം. വലിയ മത്സ്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നില്ല, കൊടുക്കുന്നില്ല. അത് ഞങ്ങൾ ഇനിയിപ്പോ ഈ സ്റ്റോക്ക് ഒഴിവാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് കൊടുക്കും, കൊടുക്കുമല്ലേ. അങ്ങനെ നിലവിലുള്ള സമയത്ത് ഒരു കാലാവധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് തന്നെ ഒരു 3 വർഷം കഴിയുമ്പോഴേ, 3 വർഷം കഴിയുമ്പോഴത്തേക്ക് സ്റ്റോക്ക് ക്ലിയർ ചെയ്യണമല്ലോ. ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല. നല്ല കുഞ്ഞുങ്ങളെ എടുക്കണമെങ്കിൽ നമ്മൾ വീണ്ടും നല്ല ഗ്രോത്ത് ഉള്ള ബ്രീഡേഴ്സിനെ കൊണ്ടുവന്നിട്ട് അതിന്റെ കുഞ്ഞുങ്ങളെ എടുത്താണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോ എവിടുന്നാണ് ഈ മത്സ്യക്കുഞ്ഞ്? നമ്മൾ തന്നെ എടുക്കും. നമ്മള് കൊൽക്കത്തയിൽ നിന്ന് കൊണ്ടുവരും. കൊൽക്കത്തയിൽ നിന്ന് നല്ല ബ്രീഡേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മള് ഗവൺമെന്റ് ഹാച്ചറികളിൽ നിന്ന് അവരോട് ചോദിച്ചെടുക്കും. അപ്പൊ നമുക്ക് MBDയുടെ ആപ്പീസിൽ നിന്ന് എടുക്കാം. മറ്റേ ഇവരുടെ വല്ലാർപാടത്തുണ്ടല്ലോ, വല്ലാർപാടത്ത് അവിടെ നിന്നൊക്കെ നമുക്ക് എടുക്കാം. നമ്മളോട് ഇത്രയും നേരം ഈ ഒരു നേച്ചേഴ്സ് വേ ഫിഷ് ഹാച്ചറിയുടെ വിശേഷങ്ങൾ പങ്കുവച്ചത് ജോർജ് ചേട്ടനാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള തിലോപ്പിയയുടെ ഒരു പ്രചരണ കാലഘട്ടവും അതോടൊപ്പം തന്നെ ഗപ്പി അങ്ങനെ മറ്റുള്ള ഒരുപാട് മത്സ്യങ്ങളെ കുറിച്ച് നമ്മളോടൊക്കെ സംസാരിച്ചു. ഈ കാണുന്നതാണ് ഈ ചേട്ടൻ്റെ ഒരു സംരംഭം. ചേർത്തലയിലാണ്, ചേർത്തലയിൽ ചാരമംഗലത്തെ കുറ്റിവേലി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നമ്മൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇത്രയും നേരം കണ്ടത്. ഈ ചേർത്തലക്കാർക്ക് എന്തെങ്കിലും മത്സ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആവശ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മത്സ്യങ്ങളെ കുറിച്ചുള്ള അറിവ് അല്ലേ, അതായത് എന്താ ചേട്ടന് കാർക്ക് ചേർത്തലക്കാർക്ക് കൊടുക്കാൻ പറ്റും? കൃഷിക്കാർക്ക് വേണ്ട അഡ്വൈസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം കൃഷി ചെയ്യേണ്ടവർക്ക് കുളത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ കുളത്തെ എത്ര
ഒരു ഒരു സെന്റ് വെള്ളത്തിൽ എത്ര മീനിടാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മളോട് മിക്കവാറും ചോദിക്കാറില്ല. അപ്പോൾ അവരുടെ ആ സംശയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതെ, ആ ജോർജ് ചേട്ടൻ വന്നപ്പോൾ തൊട്ട് നമ്മളോട് വളരെ ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും വിവരിച്ച് തരികയൊക്കെ ചെയ്തത്. ആ ചേട്ടനുമായിട്ടൊക്കെ ഇന്ന് സംസാരിക്കാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനും വളരെ സന്തോഷമായിരുന്നു. ദൃഷ്ടി ന്യൂസിനുണ്ടായിരുന്നത് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മത്സ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട അറിവുകളുണ്ടെങ്കിൽ, ഒരുപാട് മത്സ്യക്കുഞ്ഞുങ്ങൾ, തിലോപ്പിയ മുതലായിട്ടുള്ള മത്സ്യക്കുഞ്ഞുങ്ങൾ ഈ ഒരു ഹാച്ചറിയിലുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഹാച്ചറി വിസിറ്റ് ചെയ്യണം. ഒരുപാട് വിലയില്ലെങ്കിലും വലുതായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഒരുപാട് അറിവുകളുണ്ട്. അത് കാണണം, വരിക, കാണുക. ഈ ചേട്ടൻ്റെ ബിസിനസ്സിന് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. ഈ ചേട്ടൻ്റെ ഫോൺ നമ്പരും അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതോടൊപ്പം തന്നെ വീഡിയോയിലും കൂടി ആഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും. അപ്പോൾ ജോർജ് ചേട്ടാ, എന്തായാലും വളരെ സന്തോഷം ഞങ്ങളുമായിട്ട് ഈ ഒരു വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന്. ഓക്കെ, ഇനി ആൾക്കാരൊക്കെ എല്ലാവരും ഇങ്ങോട്ട് എത്തട്ടെ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഓക്കെ, അത് വളരെ നല്ല രീതിയിലൊരു ബിസിനസ് സംരംഭമായിട്ട് മാറട്ടെ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. നിങ്ങൾ വന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ആ പബ്ലിക്കിന് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. അതെ, അത് തന്നെ നിങ്ങൾ വലിയൊരു സപ്പോർട്ട് നമുക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ആശംസകളും. അതെ, ഫിഷ് ഫാമേഴ്സ് ഡേ ആണ് ഈ വരുന്ന ജൂലൈ 10. അതിൻ്റെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ദൃഷ്ടി ന്യൂസിൻ്റെ ഭാഗത്തു നിന്ന് വരികയാണ്. ഇനിയും ബിസിനസ് സംരംഭങ്ങൾ വിജയിക്കട്ടെ. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ മത്സ്യ വ്യാപാരങ്ങളും വിജയിക്കട്ടെ. വറുതിയില്ലാതെ നല്ല സുന്ദരമായിട്ടുള്ള കാർഷിക മേഖലയിൽ ഉയർച്ച സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.